സത്യം നീ ഭൂമിയിലേ വരുമൊന്നാണെന്ന നേരിൻ്റെ നിറവിനാൽ അണിചേരുമാനന്ദ തീരം നീ നമ്മളൊരു അപകടത്തിൽ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിൽ പെട്ടു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വയ്യാതിരിക്കുക, പെട്ടെന്നൊരു മരുന്ന് വാങ്ങിപ്പിക്കണം. നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്ന പേര് ആരുടേതാ? ഇപ്പോഴായിരിക്കും ആദ്യമായി ചിന്തിക്കുന്നത് അല്ലേ? അയാളായിരിക്കും നിങ്ങളുടെ യഥാർത്ഥ സ്വന്തക്കാരൻ അല്ലെങ്കിൽ സുഹൃത്ത്. ഇവരെയാണ് സഹായി എന്ന് വിളിക്കേണ്ടതും. സഹായിക്കാനും സഹായിക്കപ്പെടാനും കഴിയുന്നത് ഒരു ഭാഗ്യമാണ്. പലരെയും സഹായിക്കണമെന്ന് തോന്നും. ചിലർ നമ്മളെ ഒന്ന് സഹായിക്കണം എന്നുള്ളതും ഒരാശയാവും. പക്ഷേ പലപ്പോഴും അത് സ്വപ്നമായി തന്നെ നിലകൊള്ളുന്നു. നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ട് മറ്റൊരാൾക്ക് സമൃദ്ധമായ ഒരു ജീവിതപാത തുറന്നു കിട്ടുമെങ്കിൽ ആ വാക്കിനെ അല്ലെങ്കിൽ പ്രവൃത്തിയെ സഹായഹസ്തം എന്ന് വിളിക്കാം. ഇങ്ങനെ ഒരാളെ സഹായിക്കുമ്പോൾ പ്രതിഫലമായി അപ്പോഴൊന്നും കിട്ടിയില്ലെങ്കിലും അനിവാര്യമായ വിചാരണയ്ക്ക് മുന്നിൽ വീരോചിതമായ സ്വീകരണം ലഭിക്കുമെന്നത് ഉറപ്പാണ്. ഇതിപ്പോൾ പറയാൻ കാരണം, നമ്മുടെ സഹായം കാത്തു നിൽക്കുന്ന അർഹിക്കുന്ന ചിലരെങ്കിലും കൂട്ടത്തിലുണ്ടാകും. അവരെ കാണാത്ത ഭാവം നടിക്കാതിരിക്കുക. കൈകോർത്ത് മനുഷ്യച്ചങ്ങല തീർക്കും പോലെ തന്നെ ഒരു സഹായം നാം ചെയ്യുമ്പോൾ മറുവശത്ത് നമുക്ക് ലഭിക്കും ഒരു കൈ സഹായം. അതേ പ്രിയരെ, ഈ ഒരു ഓർമ്മപ്പെടുത്തലിലൂടെ നമുക്ക് ഇന്നും ആരംഭിക്കാം നമ്മുടെ പ്രിയ പ്രോഗ്രാം ഹലോ ബ്ലസ്, സ്പോൺസർഡ് ബൈ ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്. നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ പ്രോഗ്രാം പ്രസന്റേഴ്സ് ഡാനി ജെയിംസ്, സനൽ പോറ്റി ആൻഡ് ആശലത. ഹലോ, യെസ് ബോസ്. അപ്പൻ എന്നെ സ്ഥിരം ബോസ് ആക്കിയോ? ചുമ്മാ ഒരു രസല്ലടാ. ആ കാലിൽ ഉളുക്ക് എങ്ങനെയുണ്ട്? അത് പോയി തന്നെ പറയാം. വേഗത്തിൽ നടന്നപ്പോ ഒന്ന് തെന്നി പോയതല്ലേ. 2 മിനിറ്റ് കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തി. സംഭവം ക്ലീൻ ക്ലീൻ. അപ്പന്റെ നടത്തം ശരിയല്ലെന്ന് ഞാൻ പണ്ടേ പറയാറില്ലേ. എടാ എടാ, നീ എന്റെ കയ്യിന്ന് മേടിക്കും. എന്നെ പോലെ നാട് വിട്ട് ജോലി ചെയ്യുന്ന മക്കളുടെ ഏക ആശ്രയമാണ് ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്. നിങ്ങളുടെയൊക്കെ ആബ്സെൻസ് അവർ ഞങ്ങളെ അറിയിക്കുന്നില്ല, അതാണ് സത്യം. ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ആലുവ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0484-288-2088. ഹലോ ഹലോ, ഫിലോമന ചേച്ചിയാണോ? അതെ, ഫിലോമന ചേച്ചി. ഇത് ഹലോ ബ്ലസ്സിൽ നിന്ന് ആശലതയാണ്. കൊള്ളാലോ. അയ്യയ്യോ, എന്തേ അയ്യയ്യോ എന്നൊക്കെ പറയുന്നത്? സന്തോഷം കൂടിയിട്ട് പറയുന്നതാണ്. ആണോ? ഞങ്ങള് സ്ഥിരം, ഞാനും ഹസ്ബൻഡും ഒക്കെ ഇത് കേട്ടോണ്ടിരിക്കുന്നതാണ്, കൊല്ലങ്ങളായിട്ട് കേൾക്കണത്. ഓക്കെ, വെരി ഗുഡ്. ഫിലോമന ചേച്ചി എന്താ ചെയ്യുന്നത്? ഞാൻ പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്നു, റിട്ടയർ ചെയ്തു. റിട്ടയർ ആയിട്ട് 4 കൊല്ലം. ഓക്കെ. ഹസ്ബൻഡ് സ്റ്റീഫൻ സ്വന്തമായിട്ട് വർക്ക്ഷോപ്പ് നടത്തിയാണ്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ കുറെ പ്രാവുകള്, പക്ഷികള്, പട്ടികളൊക്കെ വളർത്തല്. ഒരു മോനുള്ളൂ, ജോസ്. പിന്നെ മോന്റെ ഭാര്യ 2 കൊല്ലം അവരുടെ കല്യാണം കഴിഞ്ഞിട്ട്. ജോസ് എന്ത് ചെയ്യുന്നു? ഞങ്ങളൊരു സൂപ്പർ മാർക്കറ്റ് നടത്തുകയാണ്. അപ്പൊ അവനാണ് കടം നോക്കി നടത്തണത്. ശരി, അപ്പൊ വീട്ടില് ഇപ്പം പട്ടികളെ പ്രാവുകളെ ഒക്കെ വളർത്തുന്നുണ്ട് എന്ന് കേട്ടല്ലോ. കൊറേയുണ്ടോ? കൊറേയുണ്ട്. പിന്നെ സംസാരിക്കുന്ന ഒരു തത്തയുണ്ട്. സംസാരിക്കോ തത്ത? നമ്മള് പറഞ്ഞു കൊടുക്കണത്, റിപ്പീറ്റ് ചെയ്യും. ഓക്കെ ഓക്കെ ഓക്കെ. അമ്മ പോണ ടാറ്റ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ തന്നെ ആവർത്തിക്കും. ഓ ഓക്കെ ഓക്കെ, മനസ്സിലായി. ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, ഞാൻ ഹസ്ബൻഡിന് കൊടുക്കട്ടെ. കൊടുക്കൂ. ആശ ചേച്ചി എന്ന് പറഞ്ഞാല് ആശാന്നാട്ടോ, ഞങ്ങളൊക്കെ ഇത്ര പ്രായമായവരാണേ. ഒരു കുഴപ്പമില്ല. ഒരു മിനിറ്റ്. ഹലോ, നമസ്കാരമുണ്ട്. നമസ്കാരം നമസ്കാരം. ഞങ്ങൾ എല്ലാവരും ആൾക്കാരാണ്. ആ, പറഞ്ഞു പറഞ്ഞു ഫിലോമനേച്ചി, പറഞ്ഞു. നിങ്ങക്ക് പിന്നെ ലോക്ക്ഡൗൺ ഒന്നും അധികം ബാധിച്ചിട്ടുണ്ടാവില്ല, കാരണം പക്ഷിയുണ്ട്, പട്ടിയുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ കൂട്ടിന്. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ വലിയ കുഴപ്പമില്ലാണ്ട് പോകണേ. അതെ അതെ അതെ. ഈ കൊണൂറുകൾ, തൻകൊണൂറ്, പിന്നെ ആഫ്രിക്കൻ ലവ്ബേർഡ്, ചെമ്പോട്ടിയുടെ പ്രാവുകള്, ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെയുള്ള ഐറ്റംസ് ആയിട്ട് ഞാൻ നടക്കണം. ഇതെവിടെയാ സ്ഥലം ശരിക്കും? നിങ്ങളുടെ വീട് എവിടെയാ? ഞാറക്കൽ. ഞാറക്കലാണ്. വൈപ്പിൽ. ശരി, മനസ്സിലായി.
അപ്പൊ രണ്ടുപേർക്ക് കൂടെ ഇപ്പൊ ഏത് പാട്ടാ ഞാൻ വെച്ചിരേണ്ടത് പറയൂ. എന്താ എന്നാ ഫിലോമിനോട് ചോദിക്കൂ. പാട്ട് എല്ലാ പാട്ടും തന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും ഒരു പാട്ട് ഇപ്പൊ ഞങ്ങൾ വെച്ചു തരുള്ളൂ, ആ പാട്ട് പറയൂ. ആ പാട്ട് ശരിക്കും പറഞ്ഞാല് നമുക്ക് ഉണ്ണിമേനോൻ പാടിയിരുന്ന ഒരു പാട്ടായിരുന്നു. ഓക്കെ ശരി, അപ്പൊ ഉണ്ണിച്ചേട്ടന്റെ നല്ലൊരു പാട്ട് വെച്ചു തരാം. നല്ല സ്റ്റൈലും പാട്ടായിരുന്നു. ഓ യെസ്, തീർച്ചയായിട്ടും സ്റ്റൈലും പാട്ട് വെച്ചു തരാം. ഓക്കെ ചേട്ടാ, ബൈ. ഹലോ ബ്ലസ്. ആശയല്ലേ? അതേലോ. ഈ ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ആലുവയിൽ എവിടെയാ? ആലുവ ചെമ്പർക്കിയിലാണ് ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്. അവിടെ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ടോ? പിന്നെ ഇല്ലാതെ റൗണ്ട് ദ ക്ലോക്ക് ഫംഗ്ഷൻ ചെയ്യുന്ന നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ക്വാളിഫൈഡ് നഴ്സിംഗ് സ്റ്റാഫിനെ കൂടാതെ കെയർ ഗിവേഴ്സും ഉണ്ട്. പിന്നെയോ ഹെൽത്തി ഡയറ്റ്, ഹൗസ് കീപ്പിംഗ്, ലോണ്ട്രി, അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗിലുണ്ട്. ഓക്കേ, അപ്പൊ ഒന്നിനെ കുറിച്ചും വറി ചെയ്യണ്ട. എക്സാക്ട്ലി, വറി എന്ന വേർഡ് മറന്നേക്ക്, പകരം എന്റർടൈൻമെന്റ് എന്ന് മാത്രം ഓർത്താൽ മതി. അതാണ് ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്. ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ആലുവ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0484-288-2088. ഹായ് അഞ്ജു. ഹായ്. ഗുഡ് മോർണിംഗ്. ഹലോ, ബ്ലസ്സിൽ നിന്ന് ആശാലതയാണ്. ഹായ്. അയ്യോ, എവിടെയാണ് ഇപ്പം? ഓഫീസിലാണോ അല്ല വീട്ടിലാണോ? വീട്ടിലാ, ഞാൻ വർക്ക് ഫ്രം ഹോം ആണ്. ഓക്കെ, ഇപ്പൊ അങ്ങനെയാണല്ലോ. അയ്യോ, ശരിക്കും ഭയങ്കര സർപ്രൈസ് ആയിട്ടോ. ആണോ? രാവിലെ കപ്പി കുടിക്കുക കഴിഞ്ഞോ? കഴിഞ്ഞു കഴിഞ്ഞു. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ദാശേക്കരെ ഇത് കേട്ടിട്ടുണ്ട്. അടിപൊളി. അപ്പൊ നല്ല ടേസ്റ്റ്, നല്ല വോയിസ് ആട്ടോ പറയാൻ. അതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. അഞ്ജുന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് പറമോളെ? എന്റെ വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, രണ്ട് മക്കളുണ്ട്, രണ്ട് ബോയ്സ് ആണ്, പിന്നെ എന്റെ മദറിംഗ് ഉണ്ട്. ഓക്കെ, കുട്ടികൾ എന്ത് ചെയ്യുന്നു, പഠിക്കുകയാണോ? കുട്ടികള് ഒരാള് 8th standard പോകുന്നു, മറ്റാള് 5th പോകുന്നു. ഓക്കെ, ശരി ശരി. ഹസ്ബൻഡ്? ഹസ്ബൻഡ് ഞങ്ങൾ രണ്ടൊരു IT-യിലാണ്, ഇവിടെ ഇൻഫോ പാർക്ക് തന്നെ. അപ്പൊ എവിടെയാ താമസിക്കുന്നത്? കാക്കനാട്. അടുത്താണ്? അടുത്താണ്. നല്ല പ്രോഗ്രാമാണ്. എനിക്ക് നിങ്ങളുടെ കത്തുവായന ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ ജോക്ക് കേൾക്കാൻ നല്ല രസം. ഞങ്ങള് തല്ലുവിടല്ലേ ചെയ്യുന്നത്. ചേച്ചിയുടെ വോയിസ് ഇങ്ങനെ ഫോണിലൊരു കേൾക്കുമ്പോഴത്തേക്കും എന്തോ ശരിക്കും ഒരു ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നേരത്തെ പരിചയമുള്ള ഒരാളെ പോലെ തോന്നി. അതങ്ങനെയാണല്ലോ, ഞാൻ നിങ്ങളുടെ വീട്ടിലുള്ള ഒരാളാണല്ലോ, ഒരു കുടുംബാംഗം. അങ്ങനെയാണ് ഞാനും ചിന്തിക്കുന്നത്. ആരോട് സംസാരിക്കുമ്പോഴും പരിചയം ഇല്ലാത്ത ഒരാള് എന്നൊന്നും എനിക്ക് തോന്നാറില്ല, തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാള്. അതുകൊണ്ടല്ലേ അഞ്ചുകുട്ടി എന്നൊക്കെ വിളിക്കുന്നത്. അതൊക്കെ ഒരു ദൈവത്തിന്റെ ഒരു അനുഗ്രഹം, അത്രേ ഉള്ളൂ പറയാൻ. മോള് എവിടെയാ പഠിച്ചതൊക്കെ? ഞാൻ എറണാകുളത്ത് തന്നെ വളർന്നത് കംപ്ലീറ്റ്. ഓക്കെ. ഉദ്യോഗമുണ്ട് സ്കൂളിലായിരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് വിദ്യോദയയിൽ പഠിച്ചു. ഓക്കെ. പിന്നെ എഞ്ചിനീയറിംഗ് എല്ലാം തമിഴ്നാട്ടിലായിരുന്നു. അതെന്ത് പറ്റി തമിഴ്നാട്ടിലോട്ട് പോവാൻ എഞ്ചിനീയറിംഗിന്? വെറുതെ അല്ല, അവിടെ ഒന്നും അവിടെ കോളേജസ് നേരത്തെ സ്റ്റാർട്ട് ചെയ്യും, വലിയ ഹർത്താലും ബന്ധുക്കളും ഒന്നുമില്ല. അപ്പൊ ഉങ്ങൾക്ക് തമിഴ് പേസ് തരീമാ? ആ, നല്ല തരും. പഠിക്ക തരീമാ? പഠിക്ക തരും, ആന എഴുത തരും. എഴുത തരിയാതെ? ഓക്കെ ഓക്കെ ഓക്കെ. ഞങ്ങളൊരു 7 years ചെന്നൈയിലായിരുന്നു, ഇങ്ങോട്ടേക്ക് വന്നു. അപ്പൊ നമ്മള് തമ്മില് നല്ല സാമ്യമുണ്ട് കേട്ടോ. ദുബായിലോട്ട് പോയില്ല? ദുബായിലോട്ട് പോയില്ല. അതല്ല, ഞാൻ പക്ക കാലിക്കറ്റുകാരി. ഞാൻ പാലക്കാട് പോയി പഠിച്ച സമയത്താണ്, എന്റെ പ്രൊഫസേഴ്സ് ഒക്കെ തമിഴാണ്, അപ്പൊ ഞാൻ തമിഴ് പഠിച്ചു. എന്റെ ഹസ്ബൻഡ് പാലക്കാടിന്. പിന്നെ ഞാൻ ചെന്നൈയിൽ പോയി പാടാനായിട്ട്, അപ്പൊ അവിടുന്ന് തമിഴ് കൃത്യമായിട്ട് പഠിച്ചു. അപ്പൊ എല്ലാരും ചോദിക്കും തമിഴില് പ്രോഗ്രാം ചെയ്യാൻ പറ്റും, അവന് തീർച്ചയായിട്ടും പ്രോഗ്രാം ചെയ്യാൻ പറ്റും എന്ന് പറയും. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ലാംഗ്വേജ് ആണ് തമിഴ്. അതെ, ആക്ച്വലി ഞങ്ങൾ ഇന്ന് രാവിലെ സംസാരിച്ചുള്ളൂ. എന്റെ ഹസ്ബൻഡ് പറഞ്ഞപ്പോഴും എന്നെ കളിയാക്കും, എന്റെ ആശ്ലേഷി വന്നിട്ടുണ്ട്. ഓക്കെ, സന്തോഷം. അപ്പൊ മോൾക്ക് ഏത് പാട്ടാ ഞാൻ വെച്ചു തരേണ്ടത്? എത്രയോ ജന്മമായി നമ്മളിങ്ങനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തിനായാലും പരിചയപ്പെടാൻ കഴിഞ്ഞാല് വളരെയധികം സന്തോഷം. ഇനി പ്രോഗ്രാം കേട്ടോണ്ടിരിക്കും കേട്ടോ, പാട്ട് ഞാൻ വെച്ചു തരാം. ഓക്കെ മോളെ. അവിടെ എല്ലാവരും 4 പറയാം 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 പറയാം. എന്റെ മോന്റെ പേര് അശ്വിന കേട്ടോ. ആണോ? അപ്പൊ നമ്മള് തമ്മിൽ എത്ര സാമ്യം നോക്കിയേ. ശരി മോളെ, ബൈ. ദൂരെ നിന്നൊരു താരകം.
ലേട്ടാ നമസ്കാരം. ആശിച്ചി അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എന്തൊക്കെയുണ്ട് വെള്ളിയാഴ്ചത്തെ വിശേഷങ്ങൾ? വെള്ളിയാഴ്ചയിലെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ആശിച്ചി കത്ത് വായിക്കാൻ പോവാണ്. നിങ്ങൾ കത്ത് വായിക്കാൻ പോവാണ്. ഇത് എം ടി വാസു നായർ എഴുതിയ ഒരു പോസ്റ്റ് ആണ്. ഇത് അയച്ചു തന്നിരിക്കുന്നത് ശരത് കുമാറാണ്. ശരത്തേട്ടൻ ശരിക്കും പറഞ്ഞാല് എം ടിയുടെ വലിയ ആരാധകനാണ്. മാത്രമല്ല ശരത്തേട്ടന് എന്തെങ്കിലും ഒരു പുസ്തകം എഴുതണം എന്ന് വെച്ചാല് എം ടിയെ പോലെ എഴുതണോ അത്ര. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ എനിക്ക് ഒരേ മനസ്സിലായി ജീവിതത്തിൽ എഴുത്തുണ്ടാവില്ല. കാരണം പറഞ്ഞ എം ടിയെ പോലെ എഴുതാൻ എം ടിക്ക് അല്ലാതെ വേറെ ആർക്കാ പറ്റുക. അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, തനിച്ചിരിക്കാൻ ഞാൻ പഠിച്ചിരിക്കുന്നു. ഒരു കാലത്ത് എന്റെ ഈ തറവാട്ടിൽ ഒറ്റയായിരിക്കാൻ എനിക്ക് പേടിയായിരുന്നു. കാവും വലിയ മുറ്റവും നടവഴിയും എല്ലാം കാണുമ്പോൾ പഴയ ഗുരുകാരണവന്മാർ ഇറങ്ങി നടക്കുന്നത് പോലെ തോന്നും. നട്ടുച്ചയ്ക്ക് പഴുത്തുകിടക്കുന്ന മുറ്റവും നടവഴിയും കാണുമ്പോൾ അമ്മ പറയാറുള്ള ഭഗവതിയുടെ എതിർപോക്കിനെ ഓർമ്മ വരും. ഇപ്പോൾ ഈ ഏകാന്തവാസത്തിൽ നേരമെളുത്താൽ കാവിനുള്ളിൽ കയറിയിരിക്കും. പഴയൊരു ഓർമ്മയാണ്. ഇപ്പോഴും പ്രഭാതം കാണാൻ എനിക്കിഷ്ടം ഈ കാവിനുള്ളിലൂടെയാണ്. ഇളം വെയിൽ വരുമ്പോൾ ഇലകളിൽ മഞ്ഞ പടർന്ന് ഇളം പച്ച കലർന്ന് കടും പച്ചകളായി മുറ്റത്തിറങ്ങുന്ന വെളിച്ചങ്ങൾ കാവിലെ കരിയിലകൾക്ക് വല്ലാത്തൊരു മർമ്മരമാണ്. ഇടയ്ക്ക് കടും വേദന തരുന്ന കറുത്ത ഉറുമ്പുകൾ അവ കയറി വന്ന് കാലിൽ കടിച്ച് വലിയ വിങ്ങലുണ്ടാക്കും. നടക്കാനറിയാത്ത ചിതലപ്പക്ഷികൾ ചാടി നടന്ന് കലപല ശബ്ദമുണ്ടാക്കും. ചാഞ്ഞുകിടക്കുന്ന കാഞ്ഞിരമരത്തിൽ ഒറ്റ ശ്വാസം കൊണ്ട് വാലുപൊക്കി കുറിഞ്ഞിപ്പൂച്ച ഒരു കയറ്റമാണ്. അത് കാണേണ്ടത് തന്നെയാണ്. വള്ളിപ്പടർപ്പുകളിൽ കുരുങ്ങിക്കിടന്ന് വെറുതെ ശബ്ദമുണ്ടാക്കുന്ന ചെമ്പൂത്തും ശ്രുതികിട്ടാൽ എന്നെ പാടാൻ സമ്മതിക്കാത്ത കുയിൽ ഏറ്റവും വലിയ വൃക്ഷത്തിന്റെ ഏറ്റവും മുകളിലിരുന്ന് നാട് മുഴുക്കെ കേൾക്കാൻ പാകത്തിൽ പാടുന്നതും ഇവരൊക്കെ എനിക്ക് ഗ്രാമീണത തന്നവരാണ്. തനിച്ചാണെന്ന് പറയുമ്പോഴും കൂട്ടിന് ഇവരൊക്കെയുണ്ട്. രാവിലെ എഴുന്നേറ്റ് മുറ്റമടിക്കുമ്പോൾ നീണ്ടുകിടക്കുന്ന മുറ്റത്തെ അടിച്ചു വൃത്തിയാകുമ്പോൾ ഇടയ്ക്ക് വയ്യാതെ വിശ്രമിക്കുമ്പോൾ ഞാൻ ഓർത്തു അച്ഛൻ അമ്മയെ വിവാഹം ചെയ്തത് മുതൽ ഇതുവരെ ഒരു മണ്ണെണ്ണ വെളിച്ചത്തിൽ അമ്മ ഈ മുറ്റമൊക്കെ വൃത്തിയാക്കിയത് എങ്ങനെയാണെന്ന്. ഓരോന്നും അറിയാൻ ചിലപ്പോൾ മഹാമാരികൾ വേണ്ടിവരും. ജനനവും മരണവും വിവാഹവും ഉത്സവങ്ങളും ഇനി ആഘോഷങ്ങളാവില്ല. പണമുള്ളവൻ പണം ചിലവാക്കാനാവാതെ ഇല്ലാത്തവനോടൊപ്പം ഏകാന്തവാസത്തിൽ ഇരിക്കേണ്ടി വരും. പാടാനറിയുന്നവൻ എത്ര വലിയ പാട്ടുകാരനായാലും കേൾക്കാനാളില്ലാതെ സ്വന്തം ആത്മാവിന് വേണ്ടി പാടേണ്ടി വരും. വിദ്യാലയങ്ങൾ കുട്ടികളുടെ മണമില്ലാതെ ദ്രവിച്ചുകൊണ്ടേയിരിക്കും. തമ്മിൽ കാണുമ്പോൾ ചിരിയാണോ കരച്ചിലാണോ എന്ന് കണ്ണുകളിൽ നോക്കി അറിയാൻ കഴിയാതെ പരസ്പരം വഴിമാറി പോവേണ്ടി വരും. മരിച്ചവന് മുന്നിൽ അലമുറിയിടാൻ കൂടെ കിടന്നൊരാൾ മാത്രമാവും. ഇതെല്ലാം അനുഭവിക്കുമ്പോൾ വീണ്ടും നമ്മൾ മനുഷ്യരാവും. പിന്നെയും നമ്മൾ മാറിയാൽ വീണ്ടും ഒരു മഹാമാരിക്ക് കയറിയിരിക്കാൻ ഒരിടം കൊടുക്കേണ്ടി വരും നമ്മൾ. എം ടി. ഇതാണ് ശരത്തേട്ടൻ എഴുതിയിരിക്കുന്ന എം ടിയുടെ നൊസ്റ്റാൾജിയ കലർന്ന ഓർമ്മകൾ. ശരിക്കും ഇത് വായിച്ചു കേൾക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാം കാവുകളോ അല്ലെങ്കിൽ നനഞ്ഞ മുറ്റങ്ങളോ ഒക്കെ സമ്മാനിക്കുന്ന ഒരു വലിയ മുറ്റത്തെ ഈർക്കിലിപ്പാടുകളുള്ള അമ്മയുടെ മണം നമ്മളെ വല്ലാതെ സ്വാധീനിക്കും. മാത്രമല്ല ഇപ്പോൾ തന്നെ ആഘോഷങ്ങൾക്കാളില്ല. ജനിച്ചാൽ ആളില്ല, മരിച്ചാൽ ആളില്ല, കല്യാണത്തിനോ ഒരു ആഘോഷങ്ങൾക്കും ആളില്ലാത്തൊരവസ്ഥയാണ്. ആ ആളില്ലാത്ത അവസ്ഥയിൽ കലാകാരന്മാർ ഒറ്റയ്ക്കിരുന്ന് പാടേണ്ടി വരുന്ന അവസ്ഥ, ഒറ്റയ്ക്ക് നൃത്തം ചെയ്യേണ്ടി വരുന്ന അവസ്ഥ, ഒറ്റയ്ക്കിരുന്ന് പിച്ചിമ്മയും പറയേണ്ടി വരുന്ന അവസ്ഥ. ശരിയാണ്, ഇതിന് വേറെ ആരെയും കുറ്റം പറയാനില്ല. ഇങ്ങനെയുള്ള ഒരു മഹാമാരി വരുത്തി വച്ചതിന്റെ ഉത്തരവാദിത്വം മനുഷ്യനുമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് എം ടി എന്ന മലയാളത്തിന്റെ ഏത് നൂറ്റാണ്ടിലെയും ഈ എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ ഭാവനയിലെ ഏകാന്തതയുടെ മുഖം നമുക്ക് വേണ്ടി പങ്കുവയ്ക്കുന്ന നല്ല അനുഭവങ്ങളായിട്ട് മാറുന്നത്. ഹായ് മമ്മ, എന്നാണ്ട്? സുഖമായിട്ടിരിക്കുന്നടാ. ഈ ഒരു സിറ്റുവേഷനിൽ മമ്മ ഒറ്റയ്ക്കായിരുന്നു വീട്ടിലെങ്കിൽ ബുദ്ധിമുട്ടായനെ ഇല്ലേ? ഒയ്യോ, ചിന്തിക്കാൻ കൂടി വയ്യ. ബ്ലസ്സിലായത് കൊണ്ട് ഒന്നും നോക്കണ്ട. സമയാസമയത്ത് ഭക്ഷണം, നടക്കാൻ ഇഷ്ടം പോലെ സ്ഥലം, കൂട്ടിന് ആൾക്കാർ, എല്ലാം ഉണ്ട്. എന്തായാലും എന്റെ തീരുമാനം നന്നായെന്ന് നീയും സമ്മതിച്ചല്ലോ. അത് മതി. ശരിക്കും മമ്മ. I am fine, dear. അപ്പൊ ശരി മാമ, ഞാൻ വൈകിട്ട് വിളിക്കാം. ടേക്ക് കെയർ. ശരി മോനെ, ബൈ. ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ് ആലുവ, ടെലിഫോൺ 0484-288-2088. ജോസിൽ സെബാസ്റ്റ്യൻ ആണ് ഇക്കത്ത് അയച്ചിരിക്കുന്നത്. കപ്പപ്പാട്ട്. കപ്പപ്പാട്ട്, കപ്പയില്ലേ? പല പാട്ടുകൾ കേട്ടിട്ടുണ്ട്. സംഘപ്പാട്ട്, കുത്തുപാട്ട്, കത്തുപാട്ട് അങ്ങനെ കേട്ടിട്ടുണ്ടല്ലേ.
ആദ്യമായിട്ട് കേൾക്കുകയായിരിക്കും. അതെ അതെ. നാട്ടിൻപുറത്തെ കരിമ്പാറക്കൂട്ടങ്ങളെ വെള്ള ഉടുപ്പ് അണിയിച്ച് കപ്പ വാട്ടി പാറയിലിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ദിവസങ്ങളിൽ സന്ധ്യാപ്രാർത്ഥനകൾക്ക് നീളം കൂടുതലായിരിക്കും. മുറ്റത്തിറങ്ങിയിരുന്നാവും സന്ധ്യാപ്രാർത്ഥന. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന മാതാപിതാക്കളുടെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് ആകാശത്തേക്ക് നോക്കി നെടുവീർപ്പ് പൊഴിച്ചുകൊണ്ടിരിക്കും. മാനത്ത് കാർമേഘങ്ങൾ മാറി നിന്ന് നക്ഷത്ര കുഞ്ഞന്മാരെ കാണാമെങ്കിൽ അതിലും സുന്ദരമായി പ്രകാശിച്ചു നിൽക്കും മാതാപിതാക്കളുടെ മുഖം. ആകാശം മേഘങ്ങൾ നിറഞ്ഞിരുന്നതെങ്കിൽ മുഖവും വിരുണ്ട് നെഞ്ചിലെ നെടുവീർപ്പുകളുടെ എണ്ണം കൂടും. ഉറങ്ങാൻ കിടന്നാലും അപ്പനോ അമ്മയോ ഇടയ്ക്കിടയ്ക്ക് പുറത്തിറങ്ങി ആകാശത്തേക്ക് നോക്കും. ഒരു വർഷത്തെ അധ്വാനത്തിന്റെ ഫലം കൈകളിൽ ഭദ്രമായി എത്തണമെങ്കിൽ പൊള്ളുന്ന ചൂടുള്ള 3 ദിവസം കടന്നു കിട്ടണം. വേനലിന്റെ ചൂടിനേക്കാൾ വേവലാണ് ആ 3 ദിവസം നാട്ടുപുറത്തെ കപ്പ കർഷകർക്ക്. എന്നാൽ കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഉത്സവമാണ് കഴിഞ്ഞിരിക്കുന്നത്. വീട്ടിലെ കപ്പവാട്ട് ആണെങ്കിൽ സ്കൂളിൽ പോകേണ്ട എന്നത് അക്കാലത്ത് മാതാപിതാക്കളും സ്കൂളിലും അംഗീകരിച്ചിരുന്നു. എന്റെ മകൻ അല്ലെങ്കിൽ മകൾ ഇന്നലെ ക്ലാസ്സിൽ വരാതിരുന്നത് വീട്ടിൽ കപ്പവാട്ട് ആയിരുന്നതിനാലാണ് എന്ന് ഒരു ലീവ് ലെറ്റർ എഴുതി തരാൻ മാതാപിതാക്കൾക്കോ അത് അംഗീകരിക്കാൻ അന്നത്തെ അധ്യാപകർക്കോ സന്തോഷക്കുറവുണ്ടായിരുന്നില്ല. അത് കലക്കിയട്ടോ. മാറ്റാൾ പണിയാണ് അന്ന് കപ്പവാട്ട്. ആ പ്രദേശത്തുള്ളവരൊക്കെ മാറി മാറി കപ്പവാട്ടുകളിൽ ആ നാളുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കും. വേണ്ടപ്പെട്ടവരുടെ സമയം നോക്കി വേണം വീട്ടിലെ കപ്പവാട്ടിന്റെ സമയം കുറിക്കാൻ. ഒരു വീട്ടുകാർ കപ്പവാട്ടി ഉണക്കി വാരി പാറ ഒഴിവ് ഉണ്ടോ എന്നും പരിഗണിക്കണം. ക്ലാസ്സില്ലാത്ത ശനിയും ഞായറും ആകരുതേ വീട്ടിലെ കപ്പവാട്ട് എന്നാണ് കുട്ടികളുടെ പ്രധാന പ്രാർത്ഥന. ആ നാട്ടിലെ പ്രധാന ധനിക കുടുംബങ്ങളിലാണ് കപ്പവാട്ടിനുള്ള ചെമ്പുള്ളത്. ചെമ്പിന്റെ ഡേറ്റ് കിട്ടലും പ്രധാനമാണ്. കപ്പവാട്ട് കാലമായാൽ തലയിൽ കയറി അവൻ ഇങ്ങനെ വീടുകൾ തോറും സഞ്ചരിക്കും. നാട്ടിലെ പ്രധാന വാട്ടുകാർ, ചെമ്പിനടുത്ത് നിന്ന് വേവ് നോക്കി വാട്ടിക്കോരുന്നവർ, അടയ്ക്കാക്കത്തിയിൽ വേഗതയിൽ അരിയാൻ അറിയുന്നവർ എന്നിവർക്കൊക്കെ രാജാവിന്റെ ഗമയും സ്വീകരണവുമാണ്. അവരാണ് അക്കാലത്തെ നാടിന്റെ നായകരും കുട്ടികളുടെ സൂപ്പർ ഹീറോയും. ആ ചേട്ടൻ അരിയുന്ന പോലെ അരിയാൻ ശ്രമിച്ച് കുട്ടികൾ കൈമുറിച്ച് വിരലിൽ പന്തം കെട്ടും. അക്കാലത്ത് വീട്ടിൽ ഏറ്റവും കൂടുതൽ കറികൾ ഉണ്ടാക്കുന്നത് കപ്പവാട്ടിന്റെ അന്നാണ്. ഇറച്ചിയും മീനും മറ്റു കറികളും കള്ളും മുറുക്കാനും 8 കണക്കിന് ബീഡിയും എല്ലാം ഉണ്ടാകും. ആണുങ്ങളും പെണ്ണുങ്ങളുമായി 30-40 പേര് കാണും കുറഞ്ഞത്. പെണ്ണുങ്ങളും ചില ആണുങ്ങളും കപ്പയ്ക്ക് ചുറ്റിനും കൂടിയിരുന്ന് കപ്പ പൊളിക്കും. തൊട്ടടുത്ത് തലയെടുപ്പോടെ ഇരുന്ന് കപ്പ അരിയുന്ന ചേട്ടന്മാരുടെ വല്ലത്തിലേക്ക് കപ്പ എത്തിക്കുന്ന പണി സ്വയം ഏറ്റെടുത്ത് ഇടയ്ക്ക് ബീഡി വെള്ളമൊക്കെ എത്തിച്ചു കൊടുത്ത് കുട്ടികൾ ഓൾ ഇൻ ഓൾ ആയി പറന്നു നടക്കും. ഉച്ച കഴിഞ്ഞ് വാട്ടർ ബ്രീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉത്സവത്തിന്റെ കൊഴുപ്പേറും. ഒരു നാടിന്റെ ചരിത്രം മുഴുവൻ കുട്ടികൾ പഠിക്കുന്നത് പിന്നീട് വരുന്ന കഥകളിൽ നിന്നാണ്. കാർന്നോന്മാരുടെ വീരസാഹസിക കഥകൾ, കൊച്ചു കൊച്ചു വാക്കുകളിൽ പോലും ദ്വയാർത്ഥ പ്രയോഗം കൊണ്ട് തമാശ ഉണ്ടാക്കുന്ന വിദ്വാൻമാർ, ഓരോ പ്രയോഗങ്ങൾക്കും പെണ്ണുങ്ങളുടെ അടക്കി പറച്ചിലുകൾ, അമർത്തിയ ചിരി, കഥകളിൽ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുന്ന സപ്പോർട്ട് വർത്തമാനക്കാർ, എല്ലാവരും വലിയൊരു അധ്വാനത്തെ ആഘോഷമാക്കുകയാണ്. അതിന്റെ ഇടയിൽ കപ്പ പറിച്ചിട്ടിരിക്കുന്നവന്റെ നെഞ്ചിലൊരു ആളലുണ്ടാക്കിക്കൊണ്ട് ആരെങ്കിലും ആ കഥ പറയും. ഒരു കൊച്ചു മഴ തൂളി പാറയിൽ കിടന്നിരുന്ന ആരുടെയെങ്കിലും കപ്പ നശിച്ചു പോയ കഥ. എല്ലാവരും അറിയാതെ ആകാശത്തേക്ക് ഒരിക്കൽ കൂടി നോക്കും. ദൈവമേ കാത്തോണേ. ജോസിൽ സെബാസ്റ്റ്യൻ. ഇതൊരു പുതിയ അറിവാണ്. പക്ഷേ ഇതൊരു ഉത്സവമാണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് ആദ്യമായിട്ട് അറിയാം അല്ലേ? ശരിക്കും അതെ. ആ ചെമ്പ് കിട്ടുന്ന ദിവസം ഡേറ്റ് ആദ്യം എടുക്കണം, അതേപോലെ പാറ ഒഴിവുണ്ടോ നോക്കണം. 10-50 പേരുണ്ടാകും. പണ്ടൊക്കെ ഇങ്ങനെ കപ്പ മാത്രം കഴിച്ച് ഒരു കാലഘട്ടത്തെ തള്ളി നീക്കിയവരുണ്ടായിരുന്നു അല്ലേ? അന്നൊക്കെ പറമ്പിൽ എവിടെയെങ്കിലും ഉള്ള ഈ കപ്പയും ഈ പറഞ്ഞ പോലെ ചേമ്പൊക്കെ തന്നെയായിരുന്നു 3 നേരം കഴിക്കാനുണ്ടായിരുന്നു. അന്ന് പാവപ്പെട്ടവര് 3 നേരം കഴിച്ചോണ്ടിരുന്ന ആ കപ്പ ഇന്ന് 5-സ്റ്റാർ ഹോട്ടലിലെ ഒരു മുഖ്യ വിഭവമാണ്, കപ്പയും മീനും. ആ മാത്രമല്ല ചേച്ചി, ഓൺലൈനായിട്ട് ഇപ്പൊ കഞ്ഞിവെള്ളം വരെ റൈസ് സൂപ്പ് ആയിട്ട് കിട്ടുന്ന കാല. അപ്പൊ പറഞ്ഞ പോലെ കപ്പവാട്ട് എന്ന് പറയുന്നത് ഒരു ചരിത്രോത്സവമാണ്, ഒരു നാടിന്റെ ഉത്സവമാണ്, ഒരു ഗ്രാമോത്സവമാണ് എന്നിപ്പോഴാണ് അറിയുന്നത്. അപ്പൊ വെള്ളിയാഴ്ചത്തെ അവസാനത്തെ കത്ത് കപ്പവാട്ടിലൂടെ നമ്മള് തീർത്തിരിക്കുകയാണ്. അതെ, ഇങ്ങനെയുള്ള പല പല പഴയ കാല സംഭവങ്ങൾ നമുക്ക് എഴുതി അറിയിക്കൂട്ടോ. കാരണം കപ്പവാട്ട് എന്നുള്ള ഒരു സംഭവം ആദ്യമായിട്ട് ഇന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ ആരെങ്കിലും വാട്ടി ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ രസം ചുടിയിൽ ഇരുന്ന് കഴിക്കാനേ. നമ്മടെ വീര ചുളുല് കാര്യം നടത്തുകയാണല്ലേ. പാറപ്പുറത്ത് പോയി കുറച്ചുനേരം ഇരിക്കി വെയിലും കൊണ്ടിട്ട്. D3 ഒക്കെ നല്ലതാണ് ശരീരത്തിന്, എന്നിട്ട് നമുക്കൊക്കെ കൊണ്ടു തരും. ഏതായാലും പ്രിയരെ, ഞാൻ നല്ല പായസമായി കൊണ്ടുവരാം. പ്രിയരെ, കത്ത് അയക്കാനും മെയിൽ അയക്കാനും അതേപോലെ വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും മറക്കണ്ട കേട്ടോ. എല്ലാ ഡീറ്റെയിലും ഇതാ കിട്ടുള്ളൂ. സ്നേഹത്തിന്റെയും സാന്ത്വനത്തിന്റെയും സുവർണ തീരമായ ഹലോ ബ്ലസ്സിൽ പങ്കെടുക്കാനായി വിളിക്കൂ കാലത്ത് 10 മണി മുതൽ. നമ്പർ
9944665007. കത്തയക്കേണ്ട വിലാസം: ഹലോ ബ്ലസ്, ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്, ആലുവ, 683105. മെയിൽ ഐ ഡി hellobless@gmail.com. അപ്പൊ ഇനി സ്നേഹത്തോടു കൂടി വീണ്ടും ഒന്നിക്കാം തിങ്കളാഴ്ച കാലത്ത് 8:30. ആശിശി നമസ്തേ, നന്ദി, വണക്കം. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ ബ്ലസ്, ബ്രോട്ട് ടു യു ബൈ ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്, ആലുവ, എ മീഡിയ വേവ്സ് പ്രൊഡക്ഷൻ. ഹലോ ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്.